എന്നെ ഒരു എന്നെ പ്രൈം മിനിസ്റ്റർ ഒരുപാട് എന്നെ സഹായിച്ച വ്യക്തി. ഒന്നാമതിനെ ഞാൻ ഈ അസ്തമിക്കാത്ത പാല് എടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, കുരുന്ന് ഇപ്പം ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ സാർ അങ്ങനെ പറയുന്നത്? അല്ല, കുരുന്ന് ഇഷ്ടംപോലെ മറ്റേ പടങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പ്രൊഡ്യൂസറായി കഴിഞ്ഞാൽ പിന്നെ ആരും വരില്ല കേട്ടോ അങ്ങോട്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതും കുഴപ്പമില്ല സാർ, അങ്ങനെ ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ പുള്ളി വർക്ക് ചെയ്യാൻ വരുന്നത്. പക്ഷെ വർക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞ് പുള്ളി കറക്റ്റ് ടൈമിന് വന്ന് വർക്ക് ചെയ്തു. പിന്നെ അതിൽ അംബിക മൂലം എനിക്ക് പ്രശ്നമുണ്ടായി, നടി അംബിക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അംബികയുടെ അതായത് ജനുവരി മാർച്ചുമായിട്ടാണ് കോൾ ഷീറ്റ് ഞാൻ വാങ്ങിച്ചിരുന്നത്, ജനുവരി മാർച്ചും. നസി സാറിൻ്റെ ജനുവരിയിൽ അംബിക കൃത്യമായിട്ട് വർക്ക് ചെയ്തു. ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിൽ ഷൂട്ട് തുടങ്ങി. ഞാനെല്ലാം വന്ന് നസി സാർ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് അംബിക എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഷൂട്ട് തുടങ്ങി. വടക്കാഞ്ചേരി, തൃശ്ശൂർ വടക്കാഞ്ചേരിയിലായിരുന്നു ഷൂട്ട് തുടങ്ങി. കഴിഞ്ഞപ്പോൾ നസി സാറ് എന്നെ വിളിച്ചു, കുരു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. പിന്നെന്തായി അംബികയുടെ കാര്യം? അംബിക വരുന്നല്ലോ, മറ്റേ നാളെ മുതൽ വരുമല്ലോ ഒരു ഉണ്ടെന്ന് പറഞ്ഞു. അംബിക നാളെ മുതൽ വരില്ല എന്ന് പറഞ്ഞതിനോട്, അതെന്താ സാർ അങ്ങനെ പറയുന്നത്? ഞാൻ അവരെ കണ്ടിരുന്നു, അവർ വേറെ ഏതോ പടത്തിന് പോയിരിക്കുകയാണ്. അവർ ഒകനക്കിലുണ്ട്, ഒകനക്കുന്ന സേലടുത്ത് അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട് തമിഴ് പടം, അത് പോയിരിക്കുക അവർ. അതാണ് ജീവിതത്തിൽ വല്ലാത്തൊരു സംഭവം ഉണ്ടായത്. നമ്മൾ തമിഴ് അപ്പോൾ വരില്ല. അപ്പോൾ ഞാനും ഒറ്റയ്ക്ക് നിന്ന് എങ്ങനത്തെ വർക്ക് ചെയ്യാൻ? ഞാൻ അംബിയായിട്ടുള്ള കോമ്പിനേഷൻ വർക്കല്ലേ ഉള്ളത്. എന്നിട്ട് ഒരു ദിവസം ഡ്യൂപ്പ് ഇട്ടെടുത്തു, ഡ്യൂപ്പിനെ ഒരു പെങ്കുച്ചിനെ പേക്കൊക്കെ തിരിച്ചു വെച്ചിട്ട് നസീസാറിൻ്റെ കൂടെ വെച്ചെടുത്തു. ഞാൻ അന്ന് തന്നെ രാത്രി ഇല്ല ഞാൻ പറഞ്ഞു, ഞാൻ അംബിയെ കൊണ്ടുവന്നിരിക്കും സാർ, ഒകനക്കിലല്ലേ, ഒകനക്കിൽ എനിക്കറിയുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഞാൻ രാത്രി തന്നെ ഞാൻ ഒകനക്കിലേക്ക് പോവുകയാണ്. ഒകനക്കിൽ എന്ന് പറഞ്ഞാൽ രാത്രി ഒന്ന് ആലോചിച്ച് നോക്കണം, രാത്രി 2 മണിക്ക് ഞാൻ സേലത്തിൽ നിന്ന് ചെല്ലുന്നത്. സേലത്തു നിന്ന് രാത്രി 2 മണിക്ക് ഒകനക്കിൽ നിന്ന് വീരപ്പനെ ഒളിച്ചാൽ കാടാണ് ഈ പറയുന്ന സ്ഥലം, അവിടെയാണ് ഷൂട്ട്. ആ സ്ഥലത്തേക്ക് പോകുക എന്നുള്ള ഒരാളും പോവില്ല ആ സമയത്ത്, കാരണം വന്യമൃഗങ്ങൾ, ആന, സർവ്വസാധനമുള്ള സ്ഥലമാണ് കാട്. അപ്പോൾ ഇതിനുള്ളിലാണ് പോയിട്ട് വേണം ഈ ടി വിയിൽ താമസിക്കുന്നവർ. ഞാൻ എനിക്കറിയാം ഒന്നെങ്കിൽ മരണമായിരിക്കും മിക്കതും ഈ രാത്രിയിൽ ഉണ്ടാകുക. എന്തായാലും പോയേ തീരും, അംബിയെ കണ്ട് കൊണ്ടുവന്നേ തീരൂ. നസാർ അവിടെ വന്ന് വർക്ക് തുടങ്ങിയിരിക്കുക. ഞാൻ അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ, 24 hours തുറന്നിരിക്കുന്ന പോസ്റ്റ് ഓഫീസുണ്ട് അവിടെ സിറ്റിയുടെ അകത്ത് സേലത്ത്. ഞാൻ പോസ്റ്റ് മാസ്റ്റർ എടുത്ത് പറഞ്ഞു, സാർ ഞാൻ എന്താ പറയുക കേരളയിൽ നിന്ന് പറഞ്ഞത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരണം, എനിക്ക് ഒകനക്കിൽ പോകാനാണ്, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, എനിക്ക് ഇവിടെ ഒരു പരിചയമില്ല ആരാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അയാൾ എൻ്റെ പേര് അഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ച് എല്ലാം എഴുതി വെച്ചു. അയാൾക്ക് പരിചയമുള്ളൊരു ടാക്സി ഡ്രൈവറെ വിളിച്ച് പോവുകയാണ്. അപ്പോൾ ടാക്സി ഡ്രൈവർ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, സാർ അവിടെ എങ്ങനെയാണ് ആന മറ്റൊക്കെ വരുന്നതാണ്, ഞാൻ പറഞ്ഞു എങ്ങനെയും എനിക്ക് അവിടെ എത്തി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒകനക്കിൽ ഈ സ്ഥലം എത്തുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പായപ്പോൾ ഇവിടുന്ന് വലിയ കാടാണ് ഇനി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബസ് ആളൊന്നുമില്ല, എന്തോ ഇതിന് പോവുക, ബസ് ഫ്രീ ആയിട്ട് പോവുക, പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ ആ ബസ്സിൻ്റെ പുറകെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടം വരെ ബസ്സിൻ്റെ പുറകെ കാറ് ഓവർടേക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവിടെ ചെന്നപ്പോൾ 3:30-4 മണിയായി വെളുപ്പിന്. 4 മണിയായപ്പോൾ ഇവരെ ആരും ഇല്ല, നല്ല ഉറക്കമല്ലേ. കമലഹാസൻ്റെ പടമാണ്, എന്താണ് ശ്രീധർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു തമിഴ് പടം. അപ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട്, വെളുപ്പം കാലമായ കമലഹാസൻ്റെ അടുത്ത് കാര്യം കയറി പറയാം, പുള്ളിയായിട്ട് പരിചയമുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ശ്രീധർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ അത് അങ്ങനെ സംഭവമുണ്ട് ഇതിനകത്ത്. പക്ഷേ ഞാൻ അംബിയുടെ റൂമൊക്കെ അന്വേഷിച്ച് ഒരു പ്രൊഡക്ഷൻ പോയി നേരത്തെ എഴുന്നേറ്റ് അവനോട് ചോദിച്ച് അംബിയുടെ റൂം കണ്ട്, അംബിയുടെ റൂമിൽ ചെന്ന് മുട്ടി രാത്രി. ഉറക്കച്ചാളം കൂടെ അമ്മ എഴുന്നേറ്റ് വന്നു, അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ കാര്യം. അപ്പോൾ പറഞ്ഞു അത് ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെനിക്ക് ഡേറ്റ് തന്നിരിക്കുന്നതല്ലേ, നിങ്ങൾക്ക് എത്ര അല്ല ഡേറ്റ് തന്നു വെച്ചാൽ ഞങ്ങൾക്ക് ഈ തമിഴ് പടം കളയാൻ പറ്റില്ല, അതുമല്ല നാളെ ഞങ്ങൾക്ക് മരവമാണി സാറിൻ്റെ പടത്തിന് പോകണം, ആ പടത്തിന് പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെനിക്ക് ഡേറ്റ് തന്ന് കൃത്യമായിട്ട് എഴുതി തന്ന കാര്യമല്ലേ, പിന്നെ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടൊരു സിനിമ ചെയ്യുന്ന അറിയാമോ. നസീ സാറിൻ്റെ ഡേറ്റ് വാങ്ങിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും തിരക്കുള്ള ഒരാളുടെ ആ അദ്ദേഹം വന്ന് അവിടെ ഒന്ന് കാത്തിരുന്ന് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, വന്നേ തരുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നേരം വെളുക്കുമ്പോൾ അവരുടെ അടുത്തൊക്കെ പറയും, ഡയറക്ടറുടെ അടുത്തും കമൽ സാറിൻ്റെ അടുത്തും ഞാൻ പറയും ഇന്നതാണ് സംഭവം എന്ന്. അപ്പോൾ ഞങ്ങൾ മണിസാറിനോടൊക്കെ വിളിച്ചു പോയി. ഞാൻ മണിസാറിനെ വിളിച്ചു വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ എനിക്കാണ് ഡേറ്റ് തന്നത്, ഞാൻ എന്നെ ഡേറ്റ് വാങ്ങിച്ചിരിക്കും കോമ്പിനേഷൻ ഡേറ്റ്. അങ്ങനെ ഞങ്ങൾ എന്തായാലും എത്തിക്കോളാം, ഞാൻ എത്തിയില്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ എന്ന് പറഞ്ഞു. എത്തിയില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞു, കാരണം ഞാൻ രാഷ്ട്രീയമൊക്കെ കളിച്ച് വന്നവനാണ് പണ്ട്, അപ്പോൾ ആ സ്വഭാവം ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു അവിടെ വന്നില്ലെങ്കിൽ. അങ്ങനെ ഇവർ ഞങ്ങൾ വരാം എന്നൊക്കെ പറഞ്ഞു. ഇവർ വന്നിട്ട് തൃശ്ശൂർ വന്നു, തൃശ്ശൂരാ ഷൂട്ട്. നസറിനോട് പറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞു. വന്ന് അന്ന് തന്നെ വൈകുന്നേരം തിരിച്ചു പോകണം ഷൂട്ട് സീൻ എടുത്തു കഴിഞ്ഞാണ്. ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു പിള്ളേരോടൊന്ന് ഗേറ്റ് പൊട്ടാൻ പറഞ്ഞു, പുറത്ത് കൊണ്ടതാണ് അമ്പയെ പുറത്തുണ്ട്, പോലീസ് വരട്ടെ എന്ന് പറഞ്ഞു. പോലീസ് വരുമ്പോൾ നമുക്ക് ബാക്കി പണിയാനുള്ള ചെയ്തോളാം. ഗേറ്റ് പൂട്ടി പിള്ളേർ പോയിട്ട്, ഗേറ്റ് പൂട്ടി വാക്ക് തർക്കായപ്പോൾ നാസി സാറും കെ പി ഉമ്മറും ഇടപെട്ടു. രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. നാസി സാർ ഞാൻ പറഞ്ഞു, സാർ ഞാൻ വിടില്ല സാർ, ഇവർ ഈ ഗേറ്റിന് പുറത്ത് വിടില്ല, സാർ നോക്കി വന്നു. ഈ സീൻ അഭിനയിക്ക് സീനല്ല, ഈ പടത്തിൽ ആ ഒരു ആറേഴ് ദിവസം ഒരു വർക്ക് ചെയ്താൽ ഞാൻ വിടില്ല അവരെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വാശി പിടിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ എല്ലാവരും കൂടെ ഞാൻ പിന്നെ എടുക്കും. അമ്പയുടെ അമ്മ മതിലങ്ങണ്ടെങ്കിൽ ചാടി കയറിപ്പോയി ഏതോ ഇതിൽ, അവള് മേക്കപ്പ് ഞാൻ പറഞ്ഞു വിടില്ലെന്ന് പറഞ്ഞു. ഇവരവിടെ ആരോടൊക്കെ വിളിച്ച് പറയല്ലേ, മണിസാറിനെ വിളിച്ച് പറയും എന്തൊക്കെ. ഞാൻ പറഞ്ഞു ആര് മണിസാറ് പറഞ്ഞു, എനിക്കെന്താ എൻ്റെ പടത്തിൻ്റെ ഡേറ്റും തന്ന് എഴുതി തന്ന സാധനങ്ങൾ. അങ്ങനെ അമ്പിക അവൾ കരയാൻ തുടങ്ങിയ അവസരം തന്നു. അങ്ങനെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, പട അഭിനയിച്ച് തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കരച്ചൻപകളൊക്കെ ഇപ്പോൾ നസി സാർ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു കുര്യൊരു കാര്യം ചെയ്യും, ഇപ്പം അഞ്ച് ദിവസത്തെ വർക്ക് വരുമല്ലോ, ഞാൻ കുര്യൊരു 10 ദിവസം രാവിലെ 6 മണിക്ക് ഞാൻ വർക്ക് ചെയ്യാം. ചെന്നൈയിലാണ് ഒരു വീടിൻ്റെ ഇൻറ്റീരിയറാണ്, എവിടെ എടുത്താലും കുഴപ്പമില്ല. 6 മണിയാകുമ്പോൾ ഞാൻ വരാം. 6 മണിക്ക് വന്ന് 9 മണിവരെ ഞാൻ വർക്ക് ചെയ്യാം രാവിലെ. 9 മണിക്ക് ശേഷം എനിക്ക് ശശികുമാറിൻ്റെ പടമുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിന് 2 ഷിഫ്റ്റാണ്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വേറെ ഏതോ ഡയറക്ടറെ പടത്തിന് പോകണം. കുരു ഞാൻ അങ്ങനെ ചെയ്തു തരാം. എന്തായാലും അല്ല ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇപ്പോൾ ഒരാൾ കിടന്ന് കരഞ്ഞും ബഹളുണ്ടാക്കി കഴിഞ്ഞാൽ. അങ്ങനെ നസീ സാറെ ഒന്ന് കോംപ്രമൈസ് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ അമ്പയനെ രാത്രി തിരിച്ച് വിട്ടു അങ്ങോട്ട്. എന്നിട്ട് ഒരു ഡേറ്റ് പറഞ്ഞ് നസാർ അമ്പയെ വിളിച്ച് കാര്യം പറഞ്ഞു. പുള്ളിക്ക് ആ ഡേറ്റ്, പുള്ളി വളരെ കഷ്ടപ്പെട്ട് സിനിമ ചെയ്യുകയാണ്, അപ്പോൾ കൃത്യമായിട്ട് അമ്പയനി വന്നിരിക്കണം, രാവിലെ 6 മണിക്ക് മുതൽ 9 മണിവരെ ഒന്ന് വർക്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. സമ്മതിച്ചൊരു പിന്നെ അത് 2-3 മാസം കഴിയപ്പോഴാണ് വീണ്ടും വർക്ക് ഓടാൻ തുടങ്ങിയത്. നസാർ കൃത്യം 6 മണിയാകുമ്പോഴേക്കും വന്ന് മേക്കപ്പ് ചെയ്ത് വന്ന് ഇരുന്ന് 9 മണിവരെ വർക്ക് ചെയ്യും, അവളും 9 മണി വർക്ക് ചെയ്തിട്ട് പോകും. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ആ പടം തീർത്തത്. അങ്ങനെ അതിന് വേണ്ടി സഹിച്ചു, എനിക്ക് വേണ്ടി, എനിക്ക് അങ്ങേര് വാങ്ങിക്കുന്ന കാശ് എൻ്റെ ഇന്ന് വാങ്ങിച്ചില്ല. ഒരുപാട് കാര്യമുണ്ട് അങ്ങേരെ അടുത്ത്, കാശ് കടം വരെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ തിരിച്ചു കൊടുത്തു. ഒരു ദിവസം ഷൂട്ടിന് കൈ പെട്ടെന്ന് നസാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ നാളെ നോക്കി ഷൂട്ട്, അമ്പയ റെഡിയാണ് ഒരു കാര്യത്തിൽ. നമ്മൾ നാളെ ബാക്കി ഒരു സീനിൻ്റെ എന്ത്, അല്ല ഞാൻ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ സാർ എന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം, കാശിൻ്റെ ആണോ? ഞാൻ ഇത്തിരി പ്രശ്നമുണ്ട് കാശിൻ്റെ, കാരണം ഡിസ്ട്രിബ്യൂട്ടർ ഇനി തന്നിട്ട് വേണം. ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് ഇപ്പോൾ വർക്കിൻ്റെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരില്ല, ഡിന്നി ഫിലിംസ് ആയിരുന്നു. അവർ വരുമ്പോൾ തന്നാൽ മതി എനിക്ക് എന്ന് തോന്നു. അപ്പോൾ എത്ര രൂപയാണ് അത്യാവശ്യമായിട്ട്? നമ്മൾ എനിക്ക് അത്യാവശ്യമായിട്ട് 5000 രൂപ വേണ്ടി വരും എന്ന് പറഞ്ഞു. അത് സെറ്റിൽ വെച്ചിട്ടാണ്, മുരുകാലയിൽ വെച്ചിട്ടാണ് സംഭവം, സ്റ്റുഡിയോയിൽ. പുതിയ കാര്യം ചെയ്യ്, ഊണ് കഴിക്കാം എൻ്റെ കൂടെ പോര്, നമുക്ക് വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. ഉച്ചയായപ്പോൾ പുള്ളിയുടെ കൂടെ തന്നെ വീട്ടിൽ ചെന്ന് ഊണൊക്കെ കഴിച്ചു. കഴിഞ്ഞപ്പോൾ പുള്ളി 5000 രൂപ എടുത്ത് തന്നു. വർക്ക് മുടക്കണ്ട, നാളെ നടക്കട്ടെ. പിന്നെ ആ പൈസ ഡിസ്ട്രിബ്യൂട്ടറോട് വന്ന് കൊടുത്തേക്കണം എന്ന സീസാർ എന്ന് പറഞ്ഞു. നസാറിൻ്റെ കാശ് മുഴുക്കാൻ ഡിസ്ട്രിബ്യൂട്ടറെ ഞാൻ ഏൽപ്പിച്ചു. ഞാൻ കൊടുക്കാനുള്ള എമൗണ്ട് എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ എമൗണ്ട് കിട്ടാണ്ടല്ലോ. പിന്നെ അവരെ കൊടുത്തു. നസാറിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. നസാറിന് അഡ്വാൻസ് കൊടുത്താല്ലാതെ നസാർ കാശ് വാങ്ങിച്ചില്ലെന്ന് പോലും എനിക്കറിയില്ല. അതുപോലെയായിരുന്നു.